75th സന്തോഷ് ട്രോഫിയുടെ കലാശ പോരാട്ടം ഇന്ന് നടക്കും. ക്ലാസിക് ഫൈനലിൽ ആതിഥേയരായ കേരളത്തിന് ബംഗാളാണ് എതിരാളികൾ. രാത്രി 8 മണിക്ക് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. മലപ്പുറത്ത് പ്ലാറ്റിനം ജൂബിലി പതിപ്പിൽ സന്തോഷ് ട്രോഫി അതിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ പവർ ഹൗസുകളായ കേരളവും ബംഗാളും ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു ക്ലാസിക് പോരിനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. തോൽവി വഴങ്ങാതെയാണ് കേരളം ഫൈനൽ വരെ എത്തിയത്. മധ്യനിരയും മുന്നേറ്റവും ഏറ്റവും മികച്ചത്. പ്രതിരോധത്തിലാണ് അല്പമെങ്കിലും ആശങ്കകൾ ഉള്ളത്. വണ്ടർബോയ് ജസിൻ ഒരിക്കൽ കൂടി ഫോമായാൽ അന്തിമ ചിരി കേരളത്തിൻ്റെതാകും. നമ്മളെല്ലാവരും പറയണ ജസിൻ ആയാലും ഷിഖിൽ ആയാലും ബൈ പ്ലേയേഴ്സിനൊന്നും വലിയ ടൂർണമെൻറ്റുകളോ കാര്യങ്ങളോ കളിച്ചിട്ടില്ല. കളിച്ച ഒന്നോ രണ്ടോ പ്ലേയേഴ്സാണ്. പക്ഷേ നമ്മൾ ബംഗാളിനെ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ട്രോഫി കേരളത്തിന് വേണം. കേരളം ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായാണ് ബംഗാൾ മുന്നേറിയത്. തോറ്റത് കേരളത്തോട് മാത്രം. സെമിയിൽ മണിപ്പൂരിനെ 3 ഗോളിന് തോൽപ്പിച്ചത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അർദ്ധാവസരങ്ങൾ മുതലാക്കുന്ന ടീം മുന്നേറുമെന്ന് ബംഗാൾ പരിശീലകൻ. ഐ അനലൈസ്ഡ് ദ മാച്ച് ബംഗാൾ ആൻഡ് കേരള ടുമോറോ മാച്ച് വിൽ വെരി കംപ്ലീറ്റ് ആൻഡ് ടൈ ദോസ് ഹു ആർ ക്രിയേറ്റ് എ ചാൻസ് ആൻഡ് സ്കോർഡ് സക്സസ്ഫുള്ളി. 6 ഗോളുകളുമായി കേരളത്തിന്റെ ജസിനും 5 ഗോൾ നേടിയ ജിജോ ജോസഫിനും ചെക്ക് പറയാൻ ബംഗാൾ കളത്തിലിറക്കുന്നത് 5 ഗോൾ നേടിക്കഴിഞ്ഞ ഫർദീൻ അലി മൊല്ലയെയാണ്. ഇതുവരെ 3 തവണയാണ് ഇരു ടീമുകളും സന്തോഷ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടിയത്. 2 തവണ ബംഗാളും 1 തവണ കേരളവും ജയിച്ചു. 32 തവണ കിരീടം ചൂടിയ ബംഗാളോ 7-ാം കിരീടം ലക്ഷ്യമിടുന്ന കേരളമോ? പയ്യനാട്ടെ സന്തോഷ പെരുന്നാൾ ആർക്കെന്ന് ഇന്നറിയാം. ക്യാമറമാൻ അരുൺ കിഷോറിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.